നമസ്കാരം. നല്ലൊരു ജോലിയും സാമ്പത്തിക ഭദ്രതയും ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് സന്തോഷവാനായി ജീവിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് പലർക്കും പല അഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുക. ചിലർ നന്നായി ജീവിക്കാൻ കഴിയുമെന്ന് ഉത്തരം നൽകുമ്പോൾ മറ്റു ചിലർക്ക് ഉത്തരം കണ്ടെത്താൻ കുറച്ച് പ്രയാസമുണ്ടാകും. ഈ അടുത്തിടെ മാനസിക വിദഗ്ധർ പുറത്തുവിട്ട ചില പഠനങ്ങൾ മനുഷ്യന്റെ സന്തോഷത്തെക്കുറിച്ചാണ്. ഈ പഠനത്തിൽ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജീവിതത്തിൽ മതിയായ സന്തോഷം ലഭിക്കാത്തത് പുരുഷന്മാർക്കാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വിവാഹമോചനമാണ്. ഒരു കാലത്ത് വിവാഹമോചനം എന്ന വാക്ക് പലർക്കും അത്ര സുപരിചിതമായിരുന്നില്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. വിവാഹമോചനം ഇന്ന് ഈ മനുഷ്യരുടെ ഇടയിൽ സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞു. ആദ്യകാലങ്ങളിൽ വിവാഹമോചനത്തിനായി കുടുംബ കോടതികളിൽ എത്തുന്ന ദമ്പതികൾ വിരളമായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. വിവാഹമോചനത്തിനായി അഭിഭാഷകരുടെ മുന്നിലെത്തുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും പറയാൻ പല കാരണങ്ങളുണ്ടാകും. കുറഞ്ഞ കാലയളവിൽ പലർക്കും വിവാഹമോചനം നേടിയെടുക്കാനും സാധിക്കും. എന്നാൽ വിവാഹമോചനത്തിന് ശേഷമുള്ള ഇരുവരുടെയും ജീവിതം എങ്ങനെയായിരിക്കും? വിവാഹമോചിതരായ പുരുഷന്മാരുടെ ജീവിതത്തിൽ പറ്റുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ കാണുന്ന ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നു, അവളെ സ്നേഹിക്കുന്നു, പ്രണയാഭ്യർത്ഥന നടത്തുന്നു, വിവാഹം ചെയ്യുന്നു. ചില സാഹചര്യത്തിൽ പങ്കാളിയുമായി പൊരുത്തക്കേടുണ്ടാകുന്നു. ഒടുവിൽ ആ ഒരു ദാമ്പത്യം കലാശിക്കുന്നത് കോടതി വളപ്പിലാണ്. ഇതാണ് നമ്മൾ സിനിമയിലൂടെ കാണുന്ന ഒരു വിവാഹമോചനം. എന്നാൽ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട്. സ്ത്രീകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന പിന്തുണ താരതമ്യേന കുറവാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വിവാഹമോചനം ആരോഗ്യപരമായും സന്തോഷപരമായും കൂടുതൽ സ്ത്രീകളെക്കാൾ കൂടുതൽ മോശമായി ബാധിക്കുന്നത് പുരുഷന്മാരെയാണ് എന്നാണ് പറയുന്നത്. ഇതിനാൽ തന്നെ പുരുഷന്മാർ സങ്കടമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുന്നു. ചെറിയ പ്രശ്നങ്ങൾ പോലും പുരുഷന്മാരെ വിഷാദത്തിലേക്ക് എത്തിക്കുമെന്ന കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഒഴിഞ്ഞുമാറ്റം കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. മാനസിക ഉല്ലാസത്തിനായി ചെയ്യുന്ന പല കാര്യങ്ങളും ഒടുവിൽ കലാശിക്കുന്നത് വലിയ പ്രശ്നങ്ങളിലായിരിക്കും. ചിലർ മദ്യപാനത്തിലൂടെ സങ്കടം അകറ്റാൻ ശ്രമിക്കുമ്പോൾ നഷ്ടമാകുന്നത് ആരോഗ്യത്തോടെയുള്ള ജീവിതമാണെന്ന് മറന്നുപോകുന്നു. ഈ പ്രശ്നം അത്തരത്തിലുള്ള പുരുഷന്മാരുടെ കുടുംബത്തിന്റെ സന്തോഷത്തെയും ബാധിക്കുന്നു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നടക്കുന്ന സമയങ്ങളിൽ ഭൂരിഭാഗം പുരുഷന്മാരും നേരിടുന്ന മാനസിക പിരിമുറുക്കം വളരെ വലുതായിരിക്കും. ഉറക്കമില്ലായ്മ, വിഷാദം, ശരീരഭാരം കുറയൽ തുടങ്ങിയവ പുരുഷന്മാർ നേരിടുന്ന ചില പ്രശ്നങ്ങളാണ്. ഇവ ചിലപ്പോൾ അവരുടെ ജോലിയെയും സാമ്പത്തിക ഭദ്രതയെ പോലും ബാധിക്കാം. ഈ ഒരു അവസ്ഥ ചിലപ്പോൾ അവരെ എത്തിക്കുന്നത് കടുത്ത ഹൃദയ സംബന്ധമായ അസുഖങ്ങളിലേക്കോ അല്ലെങ്കിൽ സ്ട്രോക്കിലേക്കോ മറ്റോ ആയിരിക്കും. ചിലർ വിവാഹമോചനത്തിന് ശേഷം ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനായി തീരുമാനമെടുക്കുമ്പോൾ മറ്റു ചിലർ തിരഞ്ഞെടുക്കുന്നത് പുതിയ പങ്കാളിയുമൊത്തുള്ള ജീവിതമായിരിക്കും. അങ്ങനെയുള്ളവർ പുതിയ സൗഹൃദ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ഡേറ്റിംഗ് ആപ്പുകളുടെ സഹായം തേടുകയും ഒക്കെ ചെയ്യും. അത്തരത്തിലുള്ള ബന്ധങ്ങൾ പൂർണ്ണമായും വിജയം കാണണമെന്നുമില്ല. 90% പേരും ചെന്ന് ചാടുന്നത് ചതിക്കുഴികളിലാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.